Hi all, welcome back. Now, we have a recipe. We have a nostalgic title, Ela Ada recipe. We have a sugar. We have a fillings. We have a fillings. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോതമ്പ് പൊടി വറുത്ത പൊടിയൊന്നുമല്ല പച്ച ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒന്നുമല്ല ആ വെള്ളത്തിലേക്ക് ഒരു ടേബിൾസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടി മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനെടുത്ത ഒരു കപ്പ് വെള്ളം എനിക്ക് കറക്റ്റാണ് കൂടുതലും കുറവും അല്ല അത് കറക്റ്റായിരുന്നു പിന്നെ ഒരുപാട് ടൈറ്റിലല്ല കുഴക്കുന്നത് കുറച്ചൊരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ദാ മാവ് ഞാൻ ഇവിടെ കുഴച്ചെടുത്തു ഒന്ന് ലൂസ് ആയിട്ടുള്ള ഒരു പാകത്തിന് കുഴച്ചെടുത്തു ഇനി നമുക്ക് ഇത് മൂടി വെച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ആവിയിൽ പുഴുങ്ങി എടുത്തതാണ് വെള്ളത്തിലല്ല അപ്പോൾ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുക തണുത്തു കഴിഞ്ഞാൽ ഉടയാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഉടച്ചെടുക്കാം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ സ്പൂണോ എന്ത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ പഴമൊക്കെ ഞാനിവിടെ ഉടച്ചെടുത്തു വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ കറക്കിയെടുക്കാം പക്ഷേ ഇതിപ്പം ചൂടോടുകൂടി തന്നെ നമുക്ക് ഉടക്കാവുന്നതേ ഉള്ളൂ ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉടച്ചെടുത്തിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ചേർക്കണം അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം പക്ഷേ ശർക്കര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ശർക്കര ചേർക്കുകയാണ് ഞാൻ ഉരുക്കിയെടുത്ത് ചേർക്കുകയാണ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഉരുക്കി വെച്ചത് ഉണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ്സും ഇവിടെ റെഡിയായി അപ്പോൾ ഇനി നമുക്ക് വാഴയില എടുക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് മടക്കുമ്പോൾ കീറണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇനി വാഴയിലേക്ക് നമുക്ക് നമ്മുടെ മാവ് പരത്തി കൊടുക്കാം പരത്തിയെടുക്കുമ്പോൾ കൈയും ഒട്ടിപ്പിടിക്കണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി കൈ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരത്താനായിട്ട് പറ്റും അപ്പോൾ ഞാൻ വാഴയില ഒരു മുക്കാൽ ഭാഗം പരത്തിയെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടൊന്നും ഞാൻ പരത്തിയിട്ടില്ല മുക്കാൽ ഭാഗത്തോളം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കാം ഒരുപാട് എൻഡിലേക്ക് വെച്ച് കൊടുക്കണ്ട അത് ചിലപ്പോൾ ലീക്ക് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നടുവിലായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്
ശേഷം നമുക്കതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇവിടെ ചെയ്തെടുത്തു. എനിക്ക് 7 എണ്ണമാണ് കിട്ടിയത്. 2 കപ്പ് ഗോതമ്പ് പൊടി, 2 മീഡിയം സൈസ് നേന്ത്രപ്പഴവും വെച്ച് എനിക്ക് 7 അടയാണ് കിട്ടിയത്. ഫില്ലിങ്സ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ മാവ് ഏകദേശമൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാം. അപ്പോൾ ഞാൻ ഇഡ്ലി തട്ടിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഒരുമിച്ച് വെക്കാൻ കഴിയില്ല, ഒരേ സമയം ചെറുതായതുകൊണ്ട്. അപ്പോൾ 2 എണ്ണമൊക്കെ എനിക്ക് വെക്കാനാവുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അടവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കും എല്ലാവരും. നല്ല ടേസ്റ്റുമാണ്. ശർക്കരയും പഴവും കൂടി ചേരുമ്പോഴുള്ള ടേസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.